എന്താ വിശേഷിച്ചു വല്ലതും? ഏയ് ഒന്നുമില്ല, യൂഷ്വൽ പ്രൊസീജിയർ മാത്രം. കയറി വരൂ. ആ ഞാനിവിടെ പുതുതായിട്ട് ചാർജ് എടുത്തതാ. ആ ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. അതൊക്കെ എനിക്കറിയാം. ആ ഹൗസ് നമ്പർ ജി ആർ എ 308. ആ ഓക്കെ. ഒറ്റയ്ക്കല്ലേ താമസം? അതെ, സെർവൻ്റുണ്ട്. എന്തെങ്കിലും വല്ലായ്മ തോന്നിയാൽ മാത്രം അവളിവിടെ തങ്ങും. ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. മക്കളൊക്കെ? ഒരു മോളുണ്ട്, അവളും കുടുംബം അങ്ങ് മസ്കറ്റില്ല. ദിവസം വിളിക്കാറുണ്ട്. ഞാൻ ചായ എടുക്കാം. സന്തോഷം. ഇപ്പൊ വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. നിങ്ങളുടെയൊക്കെ ശ്രദ്ധ കൊണ്ടാ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളം ഏറ്റവും പിന്നിലായതും സ്ത്രീകളുടെ സുരക്ഷയുടെയും സമാധാനത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാമതായതും. എല്ലാം അറിയാലോ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, വെറുതെ ഇരിക്കുമ്പോ ടി വി കാണലും പത്രപാരായണവും പ്രധാന തൊഴില്. ശരി മാഡം. ആ ശരി. അത് സാരമില്ല, നാളെ ഞാൻ കാണില്ല ചേച്ചി. ദോശമാവും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണേലും ശുഭയോട് ഞാൻ വരാൻ പറയാം. അത് വേണ്ട, നിനക്കെന്ത് പറ്റി? സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ സ്ഥലം കിട്ടിയിരുന്നല്ലോ. അതെ. ഇപ്പൊ കാശ് റെഡിയായി, നാളെ വീടുപണി തുടങ്ങുമല്ലേ. അപ്പൊ ഞാനും പോണമെന്ന് പുള്ളിക്കാരന് ഒരേ വാശി. ഒരു നല്ല കാര്യത്തിനല്ലേ, ഉറപ്പായിട്ട് നീ പോണം. ഇവിടെ മറ്റാരും വേണമെന്നില്ല, ഒരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. മോളറിഞ്ഞ ചീത്തവിളി അങ്ങ് മസ്കറ്റിന്ന് വരും. അതിന് നമ്മൾ പറഞ്ഞാലേ അവളറിയൂ. സാരമില്ല, പിന്നെ പാലിയാച്ചനെങ്കിലും എന്നെ വിളിക്കണേ. അയ്യോ, അത് പിന്നെ വിളിക്കില്ലേ. ഇന്നലെ വാർഡ് മെമ്പറും കൂട്ടരും വീട്ടിൽ വന്നിരുന്നു. അവര് പറഞ്ഞപ്പോഴറിയുന്നേ ഒരുപാട് പാവങ്ങൾക്ക് ഇങ്ങനെ വീട് കിട്ടിയെന്ന്. എടി മണ്ടി, സീരിയൽ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ ടി വി, ഇടയ്ക്കൊക്കെ വാർത്തകളും കൂടി കാണണം. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 400,000+ വീടുകളും നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളും സർക്കാർ നിർമ്മിച്ചു നൽകി. എല്ലാവർക്കും വീടുള്ള സംസ്ഥാനമായി മാറുക ഇപ്പൊ കേരളം. ആണോ? ഇന്നല്ലേ പ്ലാസ്റ്റിക് എടുക്കുന്നു പറഞ്ഞ്. അതെ, ദാ അവിടെയുണ്ട്. ആ നിങ്ങളിത് എവിടെയാ കൊണ്ട കളയുന്നേ? കളയില്ല മാഡം, ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട്. ഈ കവറുകളൊക്കെ അവിടെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിക്കും. കുപ്പികൾ ബെയിൽ ചെയ്തെടുക്കും. ഇവ ക്ലീൻ കേരള കമ്പനിക്ക് റോഡ് പണിക്കായി ഒരു നിശ്ചിത തുക ഈടാക്കി നൽകും. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇന്ത്യയിൽ കേരളവും മുന്നിലാണ്. നിന്റെ ലോണൊക്കെ ശരിയായോ? ഞങ്ങൾ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്ന് ഒരു സ്വയം സഹായ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലോണിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. സ്ത്രീ ശാക്തീകരണത്തില് നിങ്ങൾ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ശരി മാഡം. മോളെ എന്തുണ്ട്? അമ്മ എന്താ കൊറേ ടൂറിസ്റ്റ് പ്ലേസസിന്റെ ഒക്കെ വിഷ്വൽസ് അയച്ചത്? അതെ മോളെ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഈ ക്രിസ്മസ് വെക്കേഷനെ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകുന്ന സ്ഥലങ്ങളാത്. എങ്ങനെയാ യാത്ര? വോൾവോ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് നടുവേദനയൊക്കെ ഉള്ളതല്ലേ? നമ്മുടെ നാട്ടിലെ റോഡുകളിലെ യാത്ര വേണ്ടമ്മേ, അമ്മ കിടപ്പിലാവും. നീ നാട്ടിൽ വന്ന് പോയിട്ടേ 7 വർഷമായില്ലേ, പഴയ കാലമൊക്കെ അങ്ങ് പോയി. നമ്മുടെ റോഡുകളൊക്കെ നീ ഒന്ന് കാണണം. പലതും അന്താരാഷ്ട്ര നിലവാരമുള്ളതാ, പ്രത്യേകിച്ചും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ. പുതിയ ഹൈവേയുടെ പണി പൂർത്തിയാവുന്നതോടെ കേരളം ആകെ മാറും. ജോയിങ്ങളും ഫാമിലിയൊക്കെ വരുന്നുണ്ടോ? ആ യാത്രയൊക്കെ കൊള്ളാം, പരിചയമില്ലാത്ത സ്ഥലങ്ങളാ. കൂട്ടം തെറ്റി പോയിട്ട് ടെൻഷൻ ഉണ്ടാക്കരുത്. എന്ത് ടെൻഷൻ? നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സുരക്ഷ നിനക്കറിയാഞ്ഞിട്ടാ, പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ. എന്നാ ശരി. ആ മോൾ ഉറങ്ങിയോ? ഉറങ്ങി, നാളെ വിളിക്കാം. ശരി ശരി അമ്മേ. ആഹാ മോളോ, ആഹാ
പുതിയ ഡ്രസ്സാണല്ലോ. ഇവളുടെ മുത്തശ്ശിക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയ വാങ്ങിയതാ. ആണോ? നീ എന്താ ഇത്ര ലേറ്റ് ആയത്? റേഷൻ കട വരെ ഒന്ന് പോയി. മുടങ്ങാതെ കൃത്യമായിട്ട് കിട്ടുന്നോണ്ടോ ചേച്ചി? നമ്മളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോന്നേ. പറയാതിരിക്കാൻ വയ്യ. പൊതുവിതരണ സംവിധാനത്തിൽ നമ്മൾ രാജ്യത്തിനൊരു മാതൃകയാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരാ. പാവങ്ങളോടൊരു കരുതലുമുണ്ട്. പ്രളയകാലത്തും കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഞാൻ നോക്കിട്ട് വരാം. ജോയിയോ? ആ അമ്മേനെ, ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു, എടുത്തില്ല. ആ ഫോൺ ബെഡ്റൂമിലാ. ആ നാളെ മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിനുള്ള എല്ലാം ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ഞാൻ വരും. നന്നായി. ഇടയ്ക്കിടെയുള്ള ചില സംശയങ്ങളുണ്ടല്ലോ, അതെല്ലാം നാളെ കൊണ്ട് തീർത്തേക്കാം. ആ ഞാൻ ജോയിയെ വിളിക്കാനിരിക്കുകയായിരുന്നു. മോൾ ഇന്നലെയും ജോയിയങ്കലിനെ അന്വേഷിച്ചു. അവർ വാങ്ങിയ 27 സെന്റിന്റെ തരമാറ്റമോ മറ്റോ ശരിയായില്ല അത്രേ. അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയി. വില്ലേജ് ഓഫീസിൽ പോയി ഇന്ന് തന്നെ ഞാൻ അന്വേഷിക്കാം. ചില്ലറ വല്ലതും വേണേ ഞങ്ങൾ കൊടുത്തേക്ക്, കാര്യം നടന്നാ മതി. അയ്യോ, അക്കാലമൊക്കെ പോയി, ഇപ്പൊ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നാ കാശ് വാങ്ങുന്നവന്റെ കാര്യം പോക്ക, അപ്പ അകത്താവും. അമ്മയ്ക്കറിയില്ലേ, ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറവുള്ള സംസ്ഥാനമാ കേരളം. ആ അത് ശരി. ഞാൻ ഇറങ്ങട്ടെ അമ്മേ, നാളെ വരാം. എന്നാ ശരി. അമ്മയ്ക്ക് ചെക്കപ്പിന് സർക്കാർ ഹോസ്പിറ്റൽ അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ? അവിടെ എത്രയോ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. വേണമെങ്കിൽ ചേട്ടൻ വിളിച്ചു പറയും. മോളെ, എന്തറിഞ്ഞിട്ടാ നീ ഈ പറയുന്നത്? നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഉയർന്ന നിലവാരത്തിലുള്ളതാ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാ മെഡിക്കൽ കോളേജുകൾ. ഉയർന്ന മാർക്കോടുകൂടി പഠിച്ചിറങ്ങുന്നവരാ അവിടുത്തെ ഡോക്ടർമാർ. നിനക്കറിയാമോ, ആരോഗ്യ മേഖലയിൽ 1st സ്ഥാനത്താണ് നമ്മുടെ കേരളം. ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം. ഭക്ഷ്യസുരക്ഷയിൽ തന്നെയാണെങ്കിൽ 1st. ആയുർദൈർഘ്യം കൂടിയ സംസ്ഥാനവും കേരളമാണ്. ഇവിടെ ആയതുകൊണ്ടല്ലേ ഈ പ്രായത്തിൽ ഞാൻ സുഖമായിരിക്കുന്നത്. പിന്നെ നിനക്ക് അമ്മയെക്കുറിച്ച് ഇത്ര വേവലാതി ഉണ്ടെങ്കിലേ കുട്ടിയുമായി ഇവിടെ വന്ന് താമസിച്ചൂടെ. 4 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടെ ഇല്ലേ? അപ്പോ അച്ഛുവിന്റെ പഠിത്തം ഇവിടെ തൊട്ടടുത്തല്ലേ നമ്മുടെ സർക്കാർ സ്കൂള്? സർക്കാർ സ്കൂളോ? അതെ, അവിടെ ഇരുന്നൊരു ചുക്കുമറിയാതുള്ള നിന്റെ ഈ വിലയിരുത്തലുണ്ടല്ലോ, അത് ആദ്യം മാറണം. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം ഫുൾ A+. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ആകെ അങ്ങ് മാറിയില്ലേ? ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ഹൈടെക് സ്കൂളുകളാ. മരണത്തിനും വിവാഹത്തിനും പങ്കെടുക്കാൻ 1 ദിവസത്തേക്ക് വന്നു പോകുന്നത് മാറ്റി അടുത്ത തവണ 10 ദിവസമെങ്കിലും വന്ന് നിൽക്ക്. ഞാൻ ചേട്ടനോട് പറയാം. നിങ്ങൾ പോകുമ്പോഴുള്ള കേരളമല്ല ഇത്. പിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. കണ്ണൂർ വിമാനത്താവളം വന്നു. ശബരിമലയ്ക്കടുത്ത് പുതിയ വിമാനത്താവളം വരുന്നു. കൊച്ചിയിലാണെങ്കിലേ ജലമെട്രോയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാ ഒന്ന് യാത്ര ചെയ്യേണ്ടതാന്നാ ഈ ഹൗസിംഗ് കോളനിന്ന് പോയവര് പറഞ്ഞു. നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ വലിയ വലിയ പ്രൊജക്ടുകളൊന്നും കേരളത്തിൽ വരില്ല എന്ന്. അതൊക്കെ മാറി. നീ ഒരു കാര്യം ചെയ്യേ, അടുത്ത അധ്യയന വർഷം മോക്ക് ഞാനിവിടെ ഒരു അഡ്മിഷൻ ശരിയാക്കാം. ഇങ്ങോട്ട് പോരെ അമ്മേ. അതല്ല, ഞാൻ അവിടെ വന്ന ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാവും. പുറത്തെ ഭക്ഷണം തീരെ പിടിക്കില്ല. ആ അത് പറ, നീ അവിടെ തന്നെ നിന്നാ മതി. അവന്റെ കാര്യം നന്നായി നോക്കണം, അതാ അതിന്റെ ശരി. ഞാൻ എത്ര തവണ പറഞ്ഞതാ അമ്മക്ക് ഇവിടെ വന്ന് നിന്നൂടെ. അത് വേണ്ട, എനിക്ക് എന്റെ ഈ നാട് മതി. ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു ജനതയും അവരെ ചേർത്ത് നിർത്തുന്ന സർക്കാരും. ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ്.